ഞാൻ പോവാണ്, ഇതിനും നല്ല മുഹൂർത്തം വേറെ ഇല്ല എന്നാണ് സീത പറയുന്നത്. അതൊരു ചിന്താവിഷ്ടയായ സീതയുടെ ആശാന്റെ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് ആ ചിത്രം വരച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. ആ അതിൻ്റെ അടുത്തേക്കൂടെ പോകുമ്പോൾ നമുക്ക് ആ മണം വരാണ്ടിരിക്കില്ല. ആ ചിത്രം മാത്രം അദ്ദേഹത്തിൻ്റെ കവിത ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിൽ എന്നെയും ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയ ഒരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും അങ്ങയുടെ മടിയിൽ മാത്രമേ ഈ സീത ഉറങ്ങിയിട്ടുള്ളൂ. സങ്കല്പവാദാത്മങ്ങളിൽ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. തലചായ്ച്ച് വെച്ച് സീത ഉറങ്ങാറുള്ളൂ. പിന്നെ പറയുന്നുണ്ട്, ആത്മനിവേദനം അറിയാതെ എന്തിനും മുദ്രാംഗൂലിയും വലിച്ചെറിഞ്ഞു. പിന്നെ രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ അങ്ങ് എന്തിനു വെറുതെ പതിച്ചു വെച്ചു. കോസല രാജകുമാർ ഒരു പ്രയോജനമില്ലാതെ. അതെ, അതും ആ അനുരാഗത്തിനെ അത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്ത സംഭവം അങ്ങ് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. ആ അതുപോലെ ആ രാജാവ് എന്ന് പറയുന്ന പദവിയായിട്ട് ചേർത്ത് എന്റെ അനുരാഗത്തിൽ വെച്ച് ആ കണ്ടു എന്ന് പറയുന്നത് അലങ്കാരത്തിന് വേണ്ടി മാത്രം. ശരിയത്. ആ അത് ഭയങ്കര ഒരു സാമൂഹ്യ വിമർശനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്, എനിക്ക് സന്തോഷമുണ്ട്.